بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. يا الله. يا أيها المزمل പനിപിടിച്ച് ക്ഷീണിച്ച് തളർന്ന് പുതപ്പിട്ട് കിടക്കുന്നവരെ നബിയെ കുമില്ലയില ഇല്ല കലീല രാത്രി അങ്ങ് നിന്ന് നിസ്കരിച്ചേക്കണം നബിയെ കുറച്ച് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ബാക്കി നിങ്ങൾ നിസ്കരിക്കേണ്ടവരാണ് കുറച്ചു നേരം ഉറങ്ങ ബഹുഭൂരിഭാഗവും നിസ്കരിക്കണം എത്രയാണതിന്റെ കണക്ക് നിസ്ഫഹു അവിൻകുസ്മിൻഹു കലീല രാത്രിയുടെ നേർപകുതിയോ പകുതിയിൽ കുറവോ നിങ്ങൾക്ക് നിസ്കാരത്തിന് ചെലവഴിക്കണം നബിയെ ഔസിദ് അലൈഹി അല്ലെങ്കിൽ രാത്രിയുടെ നേർപകുതിയേക്കാളും ഒരൽപ്പം കൂടുതൽ നിസ്കാരത്തിന് ചെലവഴിക്കണം നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് തഹജ്ജുദ് ഫർളായിരുന്നു നമുക്ക് ഫർളല്ല. നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നിർബന്ധമല്ല, നമുക്ക് സുന്നത്തുള്ളൂ, മുസ്തഹബാണ്, വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കുറ്റൊന്നുമില്ല, എടുത്താൽ ഒരുപാട് കൂലി കിട്ടും. നമ്മൾ തങ്ങളുടെ പ്രിവിലേജുകളെ കുറിച്ച് പറയണം, തങ്ങൾക്ക് അങ്ങനെ പറ്റി, തങ്ങൾക്ക് നാലിലേറെ വിവാഹം ചെയ്യാൻ പറ്റിയല്ലോ, തങ്ങൾക്ക് ഒരുപാട് ബാധ്യതയും അല്ലാഹു കൊടുത്തിട്ടുണ്ട്, അതിൽപ്പെട്ട ഒന്ന് ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിനെ മനോഹരമായിട്ട് ഓതണം നബിയെ. ധൃതി പിടിച്ച് ഓതിപ്പോവരുത്. എത്ര രാത്രിയുടെ നേർപകുതി അല്പം കുറവോ കൂടുതലോ ആകാം, അത്രയും നേരം നിസ്കരിക്കണം നബിയെ. വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുകയും വേണം. എന്തിനാണത്? എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത്? ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല. വളരെ ഭാരമേറിയ ഉത്തരവാദിത്തമാണ് നബിയെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വളരെ ഭാരമേറിയ വചനങ്ങളാണ് നിങ്ങൾക്ക് മേൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നബിയെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. ഉലമാവ് പറയാ, വേള പറയുന്ന ആളുകൾ, പ്രഭാഷണം ചെയ്യുന്നവര്, ജനങ്ങളോട് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ അവർ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചേക്കണം. ഖിയാമുല്ലൈൽ അവർക്ക് വേണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? ദഅവത്ത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. പ്രബോധനം ചെയ്യുക, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. ഒരുപാട് ചീത്തവിളികൾ കേൾക്കേണ്ടി വരും, ഒരുപാട് തെറിപ്രസംഗം കേൾക്കേണ്ടി വരും. അൽഹംദുലില്ലാ, അതൊക്കെ സഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഖിയാമുല്ലൈൽ വേണം, ഖുർആൻ നല്ലോണം ഓതും വേണം, രാത്രി തഹജ്ജുദ് സുബഹിക്കും എഴുന്നേറ്റ് നിസ്കരിക്കും വേണം. അപ്പോഴേ ദഅവത്തിന്റെ ഭാരം നബിയെ ലഘൂകരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്തേക്കണം. ഇത് ഭാരമുള്ള ഏർപ്പാടാണ്. നബിയെ നിങ്ങൾക്ക് സഹായമായി ഖിയാമുല്ലൈൽ വേണം, അള്ളാഹുവിന്റെ ഖുർആനും വേണം, എല്ലാവർക്കും വേണം, പ്രബോധകന്മാർക്ക്, ദാഴികൾക്ക് പ്രത്യേകിച്ചും വേണമെന്നാണ്. ഭാരമാണ് സംഗതി. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള മാർഗം ഇതാണ്. ജീവിതഭാരം, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത കൂരാ കുടുക്കുകൾ കഴിയണമെങ്കിൽ രാത്രി നിസ്കരിക്കണം എന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കണം, ഒരൽപ്പം ഖുർആൻ ഓതും ചെയ്യാം മനോഹരമായിട്ട്. അങ്ങനെ വന്നാൽ ഭാരങ്ങൾ താങ്ങാൻ കഴിയുന്ന അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിഹാരം അല്ല പറഞ്ഞത്, നമുക്ക് വേണ്ട, നമ്മൾ പിന്നെ അപ്പോഴും കൗൺസിലിങ്ങിന് പോകും ഡോക്ടറെ അടുത്ത്. അല്ല പറഞ്ഞത്, ഇതാണതിൻ്റെ കൗൺസിലിംഗ് ഖുർആൻ തരാണ്, ഇതാണതിൻ്റെ പരിഹാരം. സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒഴിവാവാനുള്ള പരിഹാരം, രാത്രി എഴുന്നേറ്റ് എന്ത് ചെയ്യുക? സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുക. എന്തുകൊണ്ട്? ഭാരമാണ് നബിയെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യണം.